നമസ്കാരം. കോൺഗ്രസ് പാർട്ടി തലമുറമാറ്റ പ്രക്രിയയിലൂടെ കടന്നുപോവുകയാണ്. ഈ സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പൊട്ടലും ചീറ്റലുമാണ് കോൺഗ്രസിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ ഒസിആർസി കോമ്പിനേഷൻ കൊണ്ട് കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വ്യക്തമായി. ഇതോടെയാണ് പുതിയ നേതൃത്വത്തിന് ഹൈക്കമാൻഡ് ബാറ്റൺ കൈമാറിയത്. എഐ ഗ്രൂപ്പുകളുടെ കാലം ഏതാണ്ട് കഴിയാറായി. ഉമ്മൻചാണ്ടിക്ക് ശേഷം ശക്തനായ പിൻഗാമിയില്ലാത്ത എ ഗ്രൂപ്പ്, ചിതറിപ്പോയ ഐ ഗ്രൂപ്പ്, ഇതാണ് ഗ്രൂപ്പുകളുടെ സ്ഥിതി. ഇനി കെ സി വിഡി ത്രയത്തിൻ്റെ കാലമാണ്. ഡിസിസി പട്ടികയിൽ ഇത് വ്യക്തമായി കാണാൻ കഴിയും. ഇക്കൂട്ടരുടെ ഇഷ്ടക്കാർ ഡിസിസി പട്ടികയിലേക്ക് കയറിക്കൂടുന്നത് സ്വാഭാവികം. കോട്ടയത്ത് ഉമ്മൻചാണ്ടി പറഞ്ഞയാളെയും ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തല പറഞ്ഞയാളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കെ സി വേണുഗോപാലിനെതിരെ ആഞ്ഞടിച്ച കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി എസ് പ്രശാന്ത് പാർട്ടിക്ക് പുറത്തായി. കെ സി വേണുഗോപാലിൻ്റെ അനിഷ്ടത്തിനിരയായാൽ പാർട്ടിക്ക് പുറത്താകും സ്ഥാനം. ഡി സി സി പട്ടികയ്ക്ക് പ്രത്യേക മാനദണ്ഡം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാകും ഉത്തരം. കാരണം മുൻ ഡി സി സി പ്രസിഡൻ്റ് ആയിരുന്നു എന്ന കാരണത്താൽ എ വി ഗോപിനാഥിന് പട്ടികയിൽ ഇടം കിട്ടാതെ പോയപ്പോൾ വയനാട് അപ്പച്ചന് ഈ മാനദണ്ഡം ബാധകമായില്ല. ഇത്തരത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. കരുണാകരൻ എ കെ ആൻ്റണി ദ്വയത്തിൽ നിന്ന് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി ദ്വയത്തിലേക്ക് അധികാരം കൈമാറിയതിന് ശേഷം ആൻ്റണി ഉപദേശകൻ്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരകൻ്റെയും വേഷത്തിലെ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. കരുണാകരനോട് പിന്നെ ഒരു കാര്യത്തിലും അഭിപ്രായം ചോദിച്ചിട്ടുമില്ല. ഇത്രയേ അടുത്ത അധികാര കേന്ദ്രങ്ങളിലേക്ക് കോൺഗ്രസ് പാർട്ടി കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. വി ഡി ഇവരുടെ ചുമതല വ്യക്തമാക്കിയതാണ്. പാർട്ടിക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകി നിന്നാൽ ഉമ്മൻചാണ്ടിക്ക് ശേഷിക്കുന്ന കാലം കൂടി കോൺഗ്രസിനുള്ളിലുള്ള വില കളയാതെ നിൽക്കാം. രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ 62 വയസ്സേ ആയിട്ടുള്ളൂ. ഇനിയും രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള കാലം അവശേഷിക്കുന്നു. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. എന്തായാലും മുതിർന്ന നേതാക്കളുടെ പ്രശ്ന പരിഹാരത്തിന് ഇരുവിഭാഗം നേതാക്കളും കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായി കെ സുധാകരനും വി ഡി സതീശനുമായും കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ വെച്ചാണ് ചർച്ച നടത്തിയത്. പ്രശ്ന പരിഹാരത്തിന് ചർച്ചയിൽ ധാരണയുമായി. കോൺഗ്രസ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനോട് കെ പി സി സി വിശദീകരണം ചോദിക്കണമെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ കെ പി സി സി അധ്യക്ഷൻ ഉറപ്പു നൽകിയതായാണ് സൂചന. തീരുമാനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പാർട്ടി വിട്ടു പോകുമെന്ന് ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു. ഇതിൽ വിശദീകരണം തേടണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചതായാണ് കെ സുധാകരൻ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും എല്ലാ അതൃപ്തിയും പരിഹരിച്ചു. തുടർന്നുള്ള പുനഃസംഘടനയിൽ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തും. കോൺഗ്രസിൽ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന പതിവ് പല്ലവിയും ചർച്ചയ്ക്ക് ശേഷം സുധാകരൻ വ്യക്തമാക്കി.